അസലാമലൈക്കും വാർമി വാത്തു അല്ല ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ മുമ്മിനുകളെ മുമിനാത്തുകളെ പരിശുദ്ധ റസൂൽ സലഹു അലി വസല്ലമ തങ്ങളുടെ ജന്മമാസമാകുന്ന റബീ ഉല്ലവരിനോടനുബന്ധിച്ച് അബുദാബി സുന്നി സെൻ്റർ എന്ന മഹത്തായ സംഘടന നടത്തിവരുന്ന നബി സല്ലാഹു അലഹി വസല്ലമ്മ എന്ന ശീർഷകത്തിലുള്ള ഓൺലൈൻ കോഴ്സിൻ്റെ നാലാമത് സീസണിലെ പതിനാലാമത് എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ എപ്പിസോഡിന് തുടക്കം കുറിക്കുന്നു مهنا يا إمام بصري رضي الله تعالى عنه برا وكال وكالصراط وكالميزان معدلة فالقسط من غيرها في الناس لم يقم لا تعجبا لحسود راح ينكرها تجاهلم بهو عي للحاذق الفهمي قد تنكر العين ضوء الشمس من رمدي وينكر الفم طر ما الماء من سقمي وينكر الفم طر ബഹുമാനം നിറഞ്ഞ മുമിനികളെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലി വസല്ലമ തങ്ങളുടെ മുജ്ജാത്തിലൂടെയുള്ള യാത്രയാകുന്നു ഇമാം ബുസുരി അലി അൻഹു നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ ഏറ്റവും മുഖ്യമായ നബി തങ്ങളുടെ മു ഇജ്ജാത്ത് സല്ലല്ലാഹു അലൈ അത് പരിശുദ്ധമായ ഖുർആാനാകുന്നു ആ പരിശുദ്ധമായ ഖുർആാനിൻ്റെ ഷറഫിലൂടെ മദുഹിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നു ഇമാം ബുസ് അള്ളാഹു അൻഹു പരിശുദ്ധമായ ഖുർആനെക്കുറിച്ച് വീണ്ടും പറയുകയാണ് നീതിയുടെ വിഷയത്തിൽ പരിശുദ്ധമായ ഖുർആൻ ആഹ്രത്തിലെ പ്രസിദ്ധമായ സിറാത്ത് പോലെയും മീസാൻ പോലെയുമാകുന്നു ഖുർആനിൽ നിന്നല്ലാത്ത നീതികൾക്ക് ജനങ്ങൾക്കിടയിൽ നിലനിൽപ്പില്ല എന്നുള്ളതാണ് അത് അതിന് കൂടുതൽ ആയുസ് ഉണ്ടാവുകയില്ല ഖുർആനിൽ നിന്നല്ലാത്ത നീതികൾ ആണെന്ന് പറഞ്ഞ് പല ആളുകളും പറയും എന്നാൽ അതിനൊന്നും കൂടുതൽ നിലനിൽപ്പ് ഉണ്ടാവുകയില്ല എന്തുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ അത്രയും സത്യസന്ധമായിട്ടാണ് നിയമങ്ങൾ പറയുന്നതും പ്രഖ്യാപിക്കുന്നതും എന്നർത്ഥം ആ നിയമങ്ങൾ ഒരിക്കലും മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമല്ല ഒരു നിലക്കും അത് മാറ്റത്തിരുത്താനും സാധിക്കുകയില്ല എന്നാണ് അപ്പം നീതിന്യായത്തിൻ്റെ വിഷയത്തിൽ പരിശുദ്ധമായ ഖുർആൻ പരലോകത്തെ സിറാത്ത് പാലം പോലെയാകുന്നു വക്കൽ മീസാദിലൻ അതുപോലെ നീതിയുടെ വിഷയത്തിൽ പരിശുദ്ധമായ ഖുർആൻ തുലാസ് പോലെയാകുന്നു വിശുദ്ധ ഖുർആൻ അല്ലാത്തതിലൂടെ നീതി നേരെയായിട്ടില്ല എന്നർത്ഥം വേറെ ഒന്നിലൂടെയും ഒരു കിതാബിലൂടെയും ഒരു ഏടിലൂടെയും ഒരാൾക്കും നീതി പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമ്മൾ തുലാസിനെക്കുറിച്ച് രണ്ട് ഉദാഹരണമാണ് ഇവിടെ ഇമാം ഭൂസു അതി അള്ളാഹുഅൻ നടത്തിയത് പരിശുദ്ധമായ ഖുർആാനന് ഒന്ന് തുലാസിനെയാകുന്നു രണ്ട് നബി നബിസ്വല്ലാഹു അലിഹി വസല്ലമ തങ്ങൾക്കും സമുദായത്തിനും ഒക്കെ നേരിടാനുള്ള സിറാത്ത് പാലമാകുന്നു ഖുർആാനിനെ മഹാനായ ഇമാം ബുസുരി റസി അള്ളാഹു ത ഉപമിക്കുകയാണ് എന്നർത്ഥം തൂക്കം നല്ല പോലെ കറക്റ്റ് ആവാനാണല്ലോ നമ്മൾ മീസാൻ ഉപയോഗിക്കുന്നത് എന്നാൽ ഏതെങ്കിലും ഒരു ബില്ലിയുടെ ലക്ഷത്തിലൊരംശം പോലും വ്യത്യാസം വരുത്താത്ത തുലാസാണ് അള്ളാഹുവിൻ്റെ പരലോകത്തുള്ള തുലാസ് മീസാൻ എന്ന് പറയുന്നത് അതിൽ കൃത്യമായിട്ട് എല്ലാം രേഖപ്പെടുത്തും നമ്മുടെ ഒരു അമലിൽ ഒരു നന്മയിൽ ഉള്ള അളവുകൾ പോലും അതിൽ ലിഹിരാസങ്ങരയായിട്ടുണ്ട് ഒരു പക്ഷേ നമ്മുടെ അമലിനുള്ള കൂലി വട്ടപൂജ്യമായിരിക്കും എന്തുകൊണ്ട് അത്രയും കൃത്യമായിട്ട് രേഖപ്പെടുത്താൻ നമ്മുടെ ഒരു അമല് നമ്മൾ പ്രതിഫലം എന്ന് പറയുന്ന അമല് ചിലപ്പോൾ നമുക്ക് നേരെ എതിരായിരിക്കും ഇത് കണക്കാക്കുന്നത് മീസാൻ എന്ന തുലാസ് ആകുന്നു മനുഷ്യരിലെ പാപം ചെയ്തതായിരിക്കുന്ന ഒരുപാട് ആളുകൾ നന്മ ചെയ്ത ഒരുപാട് ആളുകൾ എന്നാൽ ഇതെല്ലാം തൂക്കി തിട്ടപ്പെടുത്തണം അതിന് കൃത്യമായിട്ട് ഒരു നിലക്കും അളവ് തെറ്റാത്ത ജ്വല്ലറിയിലൊക്കെ നമ്മൾ സ്വർണം അളക്കുന്ന തുലാസ് കാണാറുണ്ട് സത്യത്തിൽ തുലാസ് എന്നത് നമ്മൾ പറയേണ്ടത് അവിടത്തേക്കാണ് അതല്ലെങ്കിൽ എയർപോർട്ടിലൂടെ യാത്ര പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അല്ലെങ്കിൽ ഒരു മോളിൽ നിന്ന് അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ നമ്മൾ സാധനങ്ങൾ മേടിച്ച് നമ്മളതിലൂടെ സ്ക്രീനിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ചെറിയ സാധനം നമ്മുടെ പക്കലുണ്ടെങ്കിലും അതവിടെ അറിയുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് സത്യത്തിൽ ആധുനിക ഇന്നത്തെ സംവിധാനങ്ങളാകുന്നു അത് എന്നാൽ ഒരാധുനിക സംവിധാനങ്ങളും ഇല്ലാത്ത പതിനാല് നൂറ്റാണ്ട് മുമ്പാണ് മുത്തുനബി സാഹു അലഹി വസല്ലമ തങ്ങൾ ഈ സിറാത്തിനെയും ഈ മീസാനെയും കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്തുകൊണ്ട് ജനങ്ങൾ നന്മ ചെയ്യുന്നവരും തിന്മ ചെയ്യുന്നവരുമാകുന്നു എന്നാൽ മനുഷ്യർക്ക് അത് പള പരസ്പരം അളക്കാൻ ഒരു അളവ് പോലും കൊണ്ടും സാധ്യമല്ല ഒരു തുലാസ് കൊണ്ടും സാധ്യമല്ല എന്നാണ് കുറ്റവാളി കയറിയ അളവും തിരിവും തിരിയും ആധുനിക ഉപകരണമായിരിക്കുന്ന പല ഉപകരണങ്ങളും അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉദാഹരണമായിട്ട് പറയാൻ കഴിയും എന്നാൽ അത് അള്ളാഹുവിൻ്റെ പരലോകത്ത് സ്ഥാപിച്ചിട്ടുള്ള മീസാൻ പോലെയല്ല എന്നുള്ളതാണ് അത് കൃത്യമായിട്ട് അതിൻ്റെ അളവ് അതിൻ്റെ ഒരു ലക്ഷത്തിൽ ഒരംശം പോലും കുറവുണ്ടെങ്കിലും അത് നന്നായിട്ട് അതവർക്ക് അവിടുന്ന് ബോധ്യപ്പെടുന്ന ഒരു സത്യമാകുന്നു എന്നാണ് അതുപോലെ തെറ്റും ശരിയും തീരുമാനിക്കുന്നതിൽ വിശുദ്ധ ഖുർആാനിന് ഒപ്പം നിൽക്കാൻ വേറെ ഒന്നിനും സാധ്യമല്ല വേറെ ഗ്രന്ഥങ്ങൾക്ക് സാധ്യമല്ല വേറെ ഒന്നിനും സാധ്യമല്ല എന്നുള്ളതാണ് അഥവാ നേരും നിറവും അടന്ന് തൂക്കിത്തിട്ടപ്പെടുത്തി മനുഷ്യകുലത്തിൻ്റെ മുമ്പിൽ വെക്കുന്ന ഏർപ്പാടാണ് ഈ പരിശുദ്ധമായ ഖുർആൻ വേറെ ഏതൊരു നിയമപുസ്തകം മറിച്ചാലും ഇതിലുള്ളതുപോലെ നിനക്ക് കണക്കാക്കാൻ സാധ്യമല്ല എന്നാണ് ഇമാം ഭൂസി റതിയല്ലാഹു തരാനു പറയുന്നത് അതുകൊണ്ട് അവിടെ നിന്ന് തന്നെ പറയട്ടെ അവ മനുഷ്യരും ജിന്നുകളും വിട്ടുകടക്കേണ്ട സിറാത്തുപാലം നന്മകൾ നന്മ തിന്മകൾ തൂക്കുന്ന മിസാൻ ഇതെല്ലാം നീതിയുടെ പര്യായങ്ങളാണ് എന്നർത്ഥം നീതിക്കെതിരെ ഒരു കാര്യവും അവിടെ സംഭവിക്കുകയില്ല ഇതുപോലെയാണ് പരിശുദ്ധമായ ഖുർആൻ എന്നതത്രേ ഇമാം ബുസിൻ്റെ ഭാഷ്യം മഹാനപരുകൾ വീണ്ടും പറയുന്നു വിവരക്കേട് മൂലം ഖുർആൻ നിഷേധിക്കുന്ന ഏതെങ്കിലും ഹാസിദീങ്ങൾ അസൂയാലുഖാരൻ്റെ അസൂയയുള്ളവൻ്റെ കാര്യത്തിൽ നീ അത്ഭുതപ്പെടേണ്ടതില്ല അതങ്ങനെ സംഭവിക്കും എന്നുള്ളതാണ് സത്യത്തിൽ അവൻ കാര്യങ്ങൾ വക്കൃതമായി മനസ്സിലാക്കിയ ബുദ്ധിമാൻ തന്നെയാണ് പക്ഷേ അസൂയയാകുന്നു അവനെ നശിപ്പിച്ചിട്ടുള്ളത് അവ ഒന്നിനും കൊള്ളാത്ത ഹൃദയത്തിൻ്റെ വലിയ രോഗമാകുന്നു അസൂയ എന്ന് പറയുന്നത് ഈ അസൂയ ഉള്ള മനുഷ്യനെ എങ്ങനെ കുറാന്നെ നിഷേധിക്കുന്നു എല്ലാം അറിഞ്ഞിട്ടും അത് അവൻ്റെ അസൂയയാകുന്നു അവനെ അങ്ങനെ ആക്കിയത് എന്നാണ് ഇമാം ഭൂസരി പറയുന്നത് അതുകൊണ്ട് അത്ഭുതപ്പെടാനൊന്നുമില്ല സത്യത്തിൽ അവൻ പരിശുദ്ധമായ കുർആ ആന്നെ നിഷേധിക്കുന്നത് അവൻ കാര്യങ്ങൾ മനസ്സിലാക്കാത്തതു കൊണ്ടല്ല ഗ്രഹിക്കാത്തത് കൊണ്ടുമല്ല മറിച്ച് അവൻ്റെ വാശിയാകുന്നു അല്ലെങ്കിൽ അവൻ്റെ അസൂയയാകുന്നു ഇതാണ് അവനെ നശിപ്പിച്ചു കളഞ്ഞത് എന്ന് ഇമാംബു സുരീർ നിയൊന്നാകുട്ട അലാനു നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് നരകത്തിന് കുറുകയാകുന്നു സിറാത്ത് പാലം സിറാത്ത് പാലമാണ് ഒന്നുവിടെ പരാമർശിച്ചത് മിസാനിലെ തൂക്കം കഴിഞ്ഞ് നന്മ തിന്മകളെല്ലാം രേഖപ്പെടുത്തി അത് വായിപ്പിച്ച് പിന്നീടാകുന്നു സിറാത്ത് പാലത്തിലേക്ക് അള്ളാഹു താല വിട്ടുകടത്താൻ മനുഷ്യന്മാരോട് കൽപ്പിക്കുന്നത് ആളുകൾ അങ്ങനെ പാകലത്തിലൂടെ നടത്തുക എന്നതാകുന്നു ഒരു വലിയ നീതി വ്യവസ്ഥ എന്ന് പറയുന്നത് ശരിയായ വിശ്വാസികൾക്കെ പാലത്തിലൂടെ സുഗമമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നാണ് കാരണം കൃത്യമായിട്ട് ഒരു മനുഷ്യൻ്റെ നന്മ തിന്മയും അതിൻ്റെ അളവ് എത്രത്തോളമുണ്ട് എന്ന് തിട്ടപ്പെടുത്തിയിട്ടാകുന്നു അതിലൂടെ നടക്കാൻ പഴിയും പറയുന്നത് ഇത് വലിയ സംവിധാനമാകുന്നു എന്നാൽ അനീതിയായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഈ മീസാനിൽ അല്ലെങ്കിൽ ഈ സിറാത്തിൽ അള്ളാഹു താല ചെയ്യുകയില്ല എന്നാണ് അതുകൊണ്ട് സിറാത്തും നീതിയെ പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ മീസാനും നീതിയെ പഠിപ്പിക്കുന്നു എന്നാണ് ഇമാം ഭൂസുഅതി അള്ളാഹുത്ത അലാനുവിൻ്റെ ഈ വരിയിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത് പരലോകത്തെ സംബന്ധിച്ചിടത്തോളം മീസാനും സിറാത്തും എന്ന പോലെ ഭൂമിയിൽ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നു പരിശുദ്ധമായ ഖുർആൻ എന്നുള്ളതാണ് നീതിക്ക് വേണ്ടി നിലകൊള്ളു അനീതി എവിടെയുണ്ടോ അതെല്ലാം ഇല്ലായ്മ ചെയ്തു എന്നതാണ് മാത്രമല്ല നീതിയെക്കുറിച്ച് സംസാരിക്കാൻ ഇവിടെ ഖുർആാന് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ് പല ഗന്ധ്രങ്ങളും പല പല ആലിമീങ്ങളും പല പണ്ഡിതന്മാരും ഇതിന് എതിരിൽ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടും ഒരിക്കലും നടക്കാതെ പോയ ഒരു വലിയ കാര്യമാകുന്നു പരിശുദ്ധമായ നേരെ തിരിഞ്ഞവർക്ക് ഒരിക്കലും തന്നെ വിജയിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ നീതിയുടെ വിഷയത്തിൽ സിറാത്ത് പാലം പോലെയാകുന്നു അല്ലെങ്കിൽ മീസാൻ പോലെയാകുന്നു എന്നാണ് മഹാനാകുന്ന ഇമാം ബൂസിരി അലി അള്ളാഹു താലാ നമ്മെ പഠിപ്പിക്കുന്നത് പരിശുദ്ധമായ ഖുർആാനിൻ്റെ വാക്യം നോക്കൂ നിങ്ങൾ അള്ളാഹു താല നീതിമാന്മാരെ ഇഷ്ടപ്പെടുന്നു നീതിമാന്മാരെ അള്ളാഹു താല ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മറ്റൊരായത്തിലൂടെ അള്ളാഹു നിങ്ങളോട് നീതി നന്മ ബന്ധുക്കൾക്കുള്ള ദാനം ഇവ അനുശാസിക്കുന്നു എന്ന് പരിശുദ്ധമായ ഖുർആാനിലൂടെ മറ്റൊരായത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ പരിശു നീതിയുക്തമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം ഇതിനു വേണ്ടിയാകുന്നു അള്ളാഹു താല ഈ ദുരിയാവിൽ പരിശുദ്ധമായ ഖുർആൻ വേദഗ്രന്ഥമാക്കിയിട്ടുള്ളത് എന്നർത്ഥം മനുഷ്യർ തമ്മിലുള്ള എല്ലാ കാര്യങ്ങളിലും എല്ലാ ഇടപാടുകളിലുമെല്ലാം നീതി പാലിക്കണമെന്നു പരിശുദ്ധമായ ഖുർആാനിൻ്റെ ആഹ്വാനമുണ്ട് എന്ന് മാത്രമല്ല നിങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന സാധനങ്ങൾ അവയുടെ അവകാശികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാനും നിങ്ങൾ ജനങ്ങൾക്കിടയിൽ വിധി കൽപ്പിക്കുമ്പോൾ നീതിയോടെ വിധി കൽപ്പിക്കാനും അള്ളാഹു നിങ്ങളോട് ആജ്ഞാപിക്കുന്നുണ്ട് പരിശുദ്ധമായ ഖുർആാൻ അങ്ങനെ പറയുന്നുണ്ട് എന്തുമാത്രമല്ല അൽ അമീൻ അൽ അമീൻ എന്ന് വിളിച്ചിരുന്ന മുഹമ്മദ് നബി സല്ലാഹു അലിഹി വസല്ല മതങ്ങൾ പരിശുദ്ധ മക്കയിൽ നിന്ന് മദീനയിലേക്ക് എല്ലാം ഇട്ടെറിഞ്ഞുകൊണ്ട് ഹിജിറ പോകുന്ന ഒരു രംഗമുണ്ട് അവിടെ നബി ാഹു അലി വസ്ല്ല അൽ അമീൻ അൽ അമീൻ എന്ന് വിളിച്ചിരുന്ന മക്കയിലെ കുറേശികൾ അവരുടെ സ്വത്തുക്കളെല്ലാം പല സ്വത്തുക്കളും അവർ നബിസ്ാഹു അലിഹ് വസല്ലമ തങ്ങളുടെ കയ്യിലായിരുന്നു ഏൽപ്പിച്ചിരുന്നത് അതെല്ലാം തിരിച്ചു കൊടുക്കാൻ വേണ്ടി മഹാനാകുന്ന അലിയബിന് അബി ത്വാലിബർ അലി അള്ളാഹു അൻഹുവിനെ തൻ്റെ വീട്ടിൽ കടത്തിയാകുന്നു മഹാനായ റസൂർലാഹി സാഹു അലൈവല്ല പരിശുദ്ധ മക്കയോട് വിട പറയുന്നത് അഥവാ ഇതെല്ലാം പഠിപ്പിക്കുന്നത് നീതിയുക്തമായിട്ട് ജീവിതം നയിക്കാൻ പാടുള്ളൂ എന്നതാകുന്നു എല്ലാ വിഷയത്തിലും അങ്ങനെ തന്നെയാകുന്നു എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മോട് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എന്ന് മാത്രമല്ല നീതിയുക്തമായിട്ട് നിങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഏതൊരു വിഷയത്തിലും നീതിയോടുകൂടെ നിങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വീട്ടിലാ വീട്ടിലായാലും ജീവിതത്തിലായാലും ബിസിനസ്സിലാണെങ്കിലും അതുമല്ല ഏതെങ്കിലും പഠന വിഷയത്തിലാണെങ്കിലും എന്ത് വിഷയത്തിലാണെങ്കിലും നീതിയോടെ മാത്രമേ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ അങ്ങനെ നീതിയുക്തമായിട്ട് എല്ലാ വിഷയങ്ങളിലും നിങ്ങൾ ഇടപെടുമ്പോൾ അള്ളാഹുവിൻ്റെ വലിയ സഹായം നിങ്ങൾക്കുണ്ടാകും എവിടെ ആഹ്രത്തിൽ പുണ്ലബി സല്ലല്ലാഹു അലിഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത്തരക്കാർക്കുള്ളതാണ് അള്ളാഹുവിൻ്റെ അർഷൻ്റെ അറിഷി എന്ന സിംഹാസനം നാളെ നിഴലില്ലാത്ത ഒരു സമയത്ത് അള്ളാഹുവിൻ്റെ നിഴൽ ലഭിക്കും എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹുലി വല്ലമ തങ്ങൾ അത്തരക്കാരെക്കുറിച്ച് പറയുന്നുണ്ട് അഥവാ നീതിയോടെയായിരിക്കണം എല്ലാ കാര്യങ്ങളിലും ഭരണകാര്യങ്ങളിലും മറ്റേത് കാര്യം തീരുമാനിക്കുമ്പോഴും വീട്ടിലാണെങ്കിലും മറ്റ് ഏത് വിഷയത്തിലും നിങ്ങൾ രാജ്യത്തിൻ്റെ ഭരണം കൈയാളുമ്പോഴും അങ്ങനെ തന്നെയാകുന്നു നീതിയുക്തമായിട്ട് നിങ്ങൾ കാര്യങ്ങൾ നടത്തണം എന്ന സത്യമാകുന്നു അങ്ങനെ നടത്തുമ്പോൾ അതിന് വലിയ പ്രതിഫലമുണ്ടാകും എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഖുർആൻ വാർത്തെടുത്ത ഒരു സമൂഹം ചരിത്രത്തിൽ നീതിയുടെ ആളുകളായിട്ട് നിലകൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് എല്ലാ അനീതികളുടെയും മഹാനായ പുണ്യനബി സല്ലാഹു അലിഹി വസല്ല മതങ്ങൾ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട് അനീതി പ്രവർത്തിക്കുന്നവരെ അള്ളാഹു താലി ഇഷ്ടപ്പെടുകയില്ല എന്നുള്ളത് അതുകൊണ്ട് ഒരു സമരവുമില്ല ഒരു സന്ധിയുമില്ല അനീതികളുടെ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹുലി സല്ലമ തങ്ങൾ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരു സന്ധിയും അവരോട് ഇല്ല എന്നുള്ളതാണ് മഹാനായ നബി കരീം സല്ലല്ലാഹു അലിഹി വസ്ല്ലമാ തങ്ങൾ പഠിപ്പിക്കുന്ന പരിശുദ്ധമായ ഖുർആൻ ഇത് നീതി മാത്രമേ കൈകാര്യം ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഖുർആനെ ഉപമിക്കുന്നത് സിറാത്ത് പോലെയാകുന്നു അല്ലെങ്കിൽ മീസാൻ പോലെയാകുന്നു നീതിയുടെ വിഷയത്തിൽ ഇവ രണ്ട് പോലെയാകുന്നു പരിശുദ്ധമായ ഖുർആാൻ എന്നാകുന്നു മഹാനാകുന്ന ഇമാം ബുസുരി പറഞ്ഞിട്ടുള്ളത് മുഹമ്മദ് നബി സല്ലാഹു അലി വസല്ല തങ്ങളുടെ ശത്രുക്കളിൽ പലരും വിശുദ്ധ ഖുർആൻ മനസ്സിലാവാത്തത് കൊണ്ടല്ല ശത്രുക്കളായി വന്നിരിക്കുന്നത് മക്കയിലെ പ്രധാനപ്പെട്ട ആളുകൾ അബൂജഹരിനെ പോലുള്ള ആളുകൾ അബൂലഹബിനെ പോലുള്ള ആളുകൾ ഉത്തുവത് ശൈബത്തിനെ പോലുള്ള ആളുകളിലൊന്നും അവർ പരിശുദ്ധമായ ഖുർആൻ തിരിയാത്തത് കൊണ്ടല്ല മറിച്ച് അവരുടെ അഹങ്കാരമായിരുന്നു അല്ലെങ്കിൽ അവരുടെ താൻപൂരിമയ ായിരുന്നു ഇത് പരിശുദ്ധമായ ഖുർആൻ അവർ ഉൾക്കൊണ്ടിട്ടും അവരതിൽ വിശ്വസിച്ചില്ല മുഹമ്മദ് നബി സല്ലാഹുലി സ്വല്ല തങ്ങളിൽ വിശ്വസിച്ചില്ല അള്ളാഹുവില്ല അവർ വിശ്വസിച്ചില്ല എന്നത് ഖുർആൻ അറിയാത്തത് കൊണ്ടല്ല പല ഖുർആൻ അറിയുന്നവരും ഖുർആാനെ വ്യാഖ്യാനങ്ങൾ പോലും അന്യ അന്യമതസ്ഥർ പോലും എഴുതിയിട്ടുണ്ട് എന്നാണ് പക്ഷേ അവരൊന്നും ഖുർആാനിൻ്റെ വക്താക്കളായിട്ട് മാറിയില്ല അതവർക്ക് തൗഫീഖ് ഉണ്ടായില്ല എന്നുള്ളതാണ് അപ്പോൾ ചില ആളുകൾ ഖുർആാനെ നിഷേധിക്കുന്നത് അതുകൊണ്ടാകുന്നു ഖുർആൻ അറിയാത്തത് കൊണ്ടല്ല മറിച്ച് താൻപൂരിമ അവർക്കുണ്ടായതുകൊണ്ടും അഹങ്കാരമുണ്ടായതുകൊണ്ടും അല്ലെങ്കിൽ അസൂയ ഉണ്ടായതുകൊണ്ടും മാത്രമാകുന്നു പരിശുദ്ധമായ ഖുർആാനിനെ അവർ നിഷേധിച്ചത് എന്നർത്ഥം കത്തുൻ കീറു അശംസി ഇമാം ു പറയാണ് ദീനം ബാധിച്ച കണ്ണ് ചിലപ്പോൾ സൂര്യൻ പ്രകാശം തന്നെ നിഷേധിക്കും എന്ന് ഇതുപോലെ രോഗകാരണമായി വെള്ളത്തിൻ്റെ ശരിയായ പനി പിടിച്ച ആൾക്ക് അല്ലെങ്കിൽ ജലദോഷം പിടിച്ച ആൾക്ക് രുചി മനസ്സിലാക്കാൻ സാധിക്കുകയില്ല പനി പിടിച്ച ആളിന് നല്ല വെള്ളം കൊണ്ട് കൊടുത്താലും അത് മനസ്സിലാക്കി നല്ല വെള്ളമാണെന്ന് പറയാൻ സാധ്യമല്ല അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ വേണ്ടി രുചി നോക്കുമ്പോൾ രുചി തീരെ ഇല്ലാത്തതായിട്ട് മാറും സത്യത്തിൽ അവൻ്റെ നാവിനല്ല കുഴപ്പം എന്നുള്ളത് അവൻ അവൻ്റെ രോഗമാകുന്നു അവനെ അതിൽ അറിയാതെ പോയത് എന്ന് പഠിപ്പിക്കാണ് ഇമാം ബുസുരി റതി അള്ളാഹു താലാനു അപ്പം രോഗം ബാധിച്ച ആൾക്ക് സൂര്യപ്രകാശം ചിലപ്പോൾ അവൻ നിഷേധിക്കും അതുപോലെയാകുന്നു പരിശുദ്ധമായ ഖുർആാനിനെ അത് അവരുടെ കണ്ണിനാണ് ചങ്കണ്ണ് പിടിച്ചിട്ടുള്ളത് എന്ന് പറയുകയാകുന്നു ഇമാം ബുസുരിള്ളാഹ്വാനും അപ്പം കണ്ണിൻ്റെ ചങ്കണ് പോലുള്ള രോഗം ബാധിച്ചവർക്ക് ശരിയായ നിലയിൽ കാഴ്ച ശക്തി ഉണ്ടാവുകയില്ല അല്ലെങ്കിൽ രോഗം ബാധിച്ച പനി പോലുള്ള രോഗം ബാധിച്ച ആളുകൾക്ക് അവൻ്റെ വായിൽ ശരിയായ രുചി ഒരു ഭക്ഷണ സാധനത്തിനും ഉണ്ടാവുകയില്ല അത് കരുതി അവൻ്റെ വായക്കല്ല കുഴപ്പം അവന് രോഗമാകുന്നു അല്ലെങ്കിൽ അവൻ്റെ കണ്ണിനല്ല അവൻ്റെ കണ്ണിനാകുന്നു കുഴപ്പം സൂര്യപ്രകാശത്തിനല്ല എന്ന് പഠിപ്പിക്കുകയാണ് ഇമാം ബുസുരി പരിശുദ്ധമായ ഖുർആാനെക്കുറിച്ചാണ് ഈ പറയുന്നത് അവർക്ക് കാണാനുള്ള ശക്തി നഷ്ടപ്പെട്ടതാണ് കാരണം അതുകൊണ്ട് രോഗം ബാധിച്ചവർക്ക് ചിലപ്പോൾ ഭക്ഷണത്തിൻ്റെ രുചി അറിഞ്ഞുകൊള്ളണമെന്നില്ല ശുദ്ധമായിരിക്കുന്ന വെള്ളം പോലും അവർക്ക് മറ്റ് രുചിയായിരിക്കും എന്നതാണ് അതിനർത്ഥം ഭക്ഷണത്തിനും വെള്ളത്തിനും രുചിയില്ല എന്നല്ല മറിച്ച് അവർക്കത് അനുഭവിക്കാനുള്ള ശേഷിയില്ലാതെ പോയി എന്നതാകുന്നു കാരണം ഖുർആാനിലെ ഇതുപോലെയാകുന്നു പരിശുദ്ധമായ ഖുർആൻ ഖുർആനിൻ്റെ യാഥാർത്ഥ്യവും സത്യവും മനസ്സിലാക്കാത്തവർ അത് നിഷേധിക്കും എന്നുള്ളതാകുന്നു അതുകൊണ്ട് അത് നിഷേധിക്കുന്നവർ നിഷേധിക്കട്ടെ അത് കരുതി പരിശുദ്ധമായ ഖുർആൻ നീതിയല്ലാതെ മാറുകയില്ല നീതി മാത്രമേ ഖുർആനിൽ നിന്ന് നമുക്ക് വെളിപ്പെടുകയുള്ളൂ എന്നതാൻ ഒരു നിരക്കും നീതിയോ നീതിയല്ലാത്തത് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞിട്ടില്ല എന്നുള്ളതാകുന്നു ഇമാം ബുസുരി അള്ളാഹു താലാൻഹു നമ്മെ പഠിപ്പിക്കുന്നത് ഖുർആാനിൽ ഒരുപാട് സംഭവങ്ങൾ അള്ളാഹു താല പരിശുദ്ധമായ ഖുർആൻ ായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അത്ഭുതങ്ങളായിട്ട് അഥവാ ഏഴാകാശങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല സൂര്യൻ്റെ ചലനങ്ങളെക്കുറിച്ച് നക്ഷത്രങ്ങൾ വഴികാട്ടികളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു വെച്ചത് പതിനാല് നൂറ്റാണ്ട് മുമ്പാണ് എന്നാൽ അതിനെല്ലാം ഓരോ സമയത്തും കാലത്തും നിഷേധികൾ ഭൗതികന്മാർ നിരീശ്വരവാദികൾ ഒക്കെ അതിൽ നിന്ന് പലതിനെയും പോലും പരിശുദ്ധമായ ഖുർആാനൊരു മാറ്റവും ഉണ്ടായിട്ടില്ല പക്ഷേ പിൽക്കാലത്ത് അല്ലെങ്കിൽ ആധുനിക കാലത്ത് അതിൽ പലതും ശരിയായി അതേ നിഷേധിച്ച ബൗദ്ധികന്മാർ അല്ലെങ്കിൽ നിരീശ്വരവാദികൾ അത് അംഗീകരിക്കേണ്ടി വന്നിട്ടുണ്ട് അവർ മുട്ടുമടക്കേണ്ടി വന്നിട്ടുണ്ട് ഇത് പരിശുദ്ധമായ ഖുർആാനിൻ്റെ ഒരു പ്രത്യേകതയാകുന്നു എന്ന് ഇമാം ഇമാംബുസരി അള്ളാഹു ത അലാൻഹു ഈ വരികളിലൂടെ നമ്മെ പഠിപ്പിക്കുകയാകുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ